പൊതു തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ ഉടൻ കേന്ദ്ര സർക്കാരിന്റെ വക പെട്രോളിനും കേരള സർക്കാരിന്റെ വക മദ്യത്തിനും വില ഉയർത്തുന്നു എന്നുള്ളത് ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് മദ്യത്തിന്റെ വില കൂട്ടാൻ സർക്കാർ തയ്യാറാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. വില കൂട്ടാൻ ആവശ്യപ്പെട്ട് മദ്യവിതരണ കമ്പനികൾ സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞു. മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിവരുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിക്സിന്റെ, അതായത് സ്പിരിറ്റിന്റെ വിലയിലുണ്ടാകുന്ന വർധനവാണ് മദ്യവില ഇത്ര കണ്ട് ഉയരാൻ കാരണമെന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ 45 രൂപയായിരുന്ന സ്പിരിറ്റിന് ഇപ്പോൾ 70 രൂപയാണ് വില. ഇതോടെ നിലവിൽ ബിവറേജസ് കോർപ്പറേഷനുമായുള്ള കരാർ നിരക്കിൽ മദ്യം വിതരണം ചെയ്യുന്നതിന് നഷ്ടം ഉണ്ടാകുമെന്നാണ് കമ്പനികളുടെ വാദം. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി മദ്യവിതരണ കമ്പനികൾ ബിവറേജസ് കോർപ്പറേഷന് കത്ത് നൽകി കഴിഞ്ഞു. മദ്യത്തിന്റെ വില കൂട്ടിയില്ല എങ്കിൽ കമ്പനികളിൽ നിന്ന് ഈടാക്കുന്ന ടേൺ ഓവർ ടാക്സ് കുറയ്ക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ ഷുഗേഴ്സും സ്പിരിറ്റ് വില വർധനവിൽ നഷ്ടത്തിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. വരുമാന നഷ്ടം ഉണ്ടാകും എന്നതിനാൽ ടേൺ ഓവർ ടാക്സ് കുറയ്ക്കുവാൻ സർക്കാർ തയ്യാറാവുകയുമില്ല. ഇതോടെ മദ്യത്തിന്റെ വില ഉയർത്താൻ തന്നെ സർക്കാർ തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ മലയാളികളുടെ അല്ലെങ്കിൽ ജനപ്രിയ ബ്രാൻഡായ ജവാന്റെ കുറഞ്ഞ വില നിലനിർത്തുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് ഇവർ പറയുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി മദ്യവിതരണ കമ്പനികൾ ബിവറേജസ് കോർപ്പറേഷനാണ് കത്ത് നൽകിയിരിക്കുന്നത്. മദ്യത്തിന്റെ നിരക്ക് കൂട്ടുക അല്ലെങ്കിൽ കമ്പനികളിൽ നിന്ന് ഈടാക്കുന്ന ടേൺ ഓവർ ടാക്സ് കുറയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഈ കത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം തങ്ങളുടെ ഇഷ്ട ബ്രാൻഡുകൾ കിട്ടാത്ത ഒരവസ്ഥയാണ് മദ്യപാനികൾക്കുള്ളത്. ജനപ്രിയ ബ്രാൻഡുകളുടെ ഉൽപാദനം വെട്ടിക്കുറച്ച് ചുരുക്കിയതോടെയാണ് സംസ്ഥാനത്ത് ബ്രാൻഡഡ് മദ്യങ്ങൾക്ക് ക്ഷാമം ഉണ്ടായിരിക്കുന്നത്. മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രധാന അസംസ്കൃത വസ്തുവായ ആൽക്കഹോളിന്റെ വില കുത്തനെ ഉയർന്നതോടുകൂടി തന്നെയാണ് ഈ ഉൽപാദനം വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ഇതോടെ ചില്ലറ വിൽപ്പനശാലകളിൽ ഇവയ്ക്ക് കടുത്ത ക്ഷാമമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ കൂടുതലായി ഉപയോഗിക്കുന്ന റമ്മിന്റെ ചില ഇനങ്ങളും വില കുറഞ്ഞ ബ്രാൻഡിയുമാണ് ഇപ്പോൾ കിട്ടാതായിരിക്കുന്നത്. ഇവയുടെ സ്ഥാനത്ത് പുതിയ ചില ഇനങ്ങൾ എത്തിയിട്ടുണ്ട് എങ്കിലും ഇതുവരെ വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചിട്ടുമില്ല. മദ്യക്കമ്പനികൾ ഉൽപാദനം ഗണ്യമായി കുറച്ചതോടെ ബിവറേജസ് വെയർഹൌസുകളിൽ വേണ്ടത്ര സ്റ്റോക്ക് എത്താതെയുമായി. ഏറ്റവും വില കുറഞ്ഞ എവറിഡേ ഗോൾഡ്, സെലിബ്രേഷൻ, ഓൾഡ് പോർട്ട്, ഓൾഡ് പേൾ, MCV, VSOP, ബ്രാൻഡി, സീസർ തുടങ്ങിയ ബ്രാൻഡുകൾക്കാണ് ഓണക്കാലത്ത് വരെ ഏറ്റവും കൂടുതൽ ക്ഷാമം നേരിട്ടത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള മദ്യനിർമ്മാണ കമ്പനിയായ തിരുവല്ലയിലെ ട്രാവൻകൂർ ഷുഗേഴ്സിന്റെ ഉൽപ്പന്നമായ ജവാൻ റമ്മിനും കടുത്ത ക്ഷാമം തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ പ്രിയപ്പെട്ട മദ്യമായ ജവാന്റെ വില ലിറ്ററിന് 15 മുതൽ 20 രൂപ വരെയാണ് കഴിഞ്ഞ മാസങ്ങളിൽ കൂടിയത്. ജവാൻ റം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും വടക്കൻ ജില്ലകളിലും ആവശ്യത്തിന് കിട്ടുന്നില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. സ്റ്റോക്ക് എത്തിയാൽ അത് വേഗത്തിൽ തീരുകയും ചെയ്യും. വിലക്കുറവും വീര്യം കൂടുതലുമാണ് ജവാനെ ഇത്രയധികം ജനകീയമാക്കിയത്. 6000 കേസാണ് ഒരു ദിവസത്തെ ഉൽപാദനം. ഒരു മാസം 1.5 ലക്ഷം കേസും ഇവ ഉൽപാദിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. തൊട്ടടുത്ത ജില്ലകളിലാണ് ഇത് ഏറ്റവും അധികവും ട്രാവൻകൂർ ഷുഗേഴ്സ് വിൽക്കുന്നതും. മുമ്പ് 48 രൂപയ്ക്ക് കിട്ടിയിരുന്ന ENA ഇപ്പോൾ വാങ്ങുന്നത് 63 രൂപയ്ക്കാണ്. ഒരു കേസ് മദ്യത്തിന്റെ ഉൽപാദന ചെലവിൽ 60 രൂപയുടെ വർധനമാണ് ENAയുടെ വില വർധനയോടുകൂടി ഉണ്ടായിരിക്കുന്നത്. വെബ്കോയ്ക്ക് വിതരണം ചെയ്യുന്ന മദ്യത്തിന് വില വർദ്ധിപ്പിക്കണമെന്ന് നിർമ്മാതാക്കൾ ആവശ്യപ്പെടുകയും വെബ്കോ ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. ഇക്കാര്യത്തിലാണ് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തീരുമാനം ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.